നമസ്കാരം സദ്ഗുരു മുപ്പത്തിമൂന്ന് എന്ന അക്കത്തെക്കുറിച്ച് ദയവായി വിശദീകരിക്കാമോ ഒരാളുടെ ഒരാളുടെ ജീവിതത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരക്കമാണെന്ന് എനിക്കറിയാം അടുത്ത മാസം അടുത്ത പൗർണമിക്ക് എനിക്ക് മുപ്പത്തിമൂന്ന് വയസ്സാകാൻ പോകുന്നു പിന്നെ എനിക്കറിയാം മുപ്പത്തിമൂന്ന് വയസ്സിന് താഴെയുള്ളവർക്കായുള്ള ചില പ്രത്യേക സാധനകൾ സെന്ററിൽ നൽകാറുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് എനിക്കറിയാൻ ആഗ്രഹമുണ്ട് അതായത് ഞാൻ ഈ ഘട്ടം കഴിഞ്ഞാൽ എൻ്റെ ആത്മീയ പാതയിൽ സവിശേഷമായ എന്താണ് സംഭവിക്കുക ഓ പ്രായമുള്ളവർക്കുള്ള സാധനയും ഞങ്ങളുടെ പക്കലുണ്ട് യോഗയുടെ സംസ്കാരത്തിൽ ആദ്യ എട്ട് വർഷങ്ങൾ വാസ്തവത്തിൽ എട്ടര വർഷങ്ങൾ ബാല്യകാലമായി കണക്കാക്കുന്നു അതുകൊണ്ട് ഇതൊന്നും കണക്ക് കൂട്ടാറില്ല എങ്കിലും ബാലാവസ്ഥ പന്ത്രണ്ട് വരെയാണ് എട്ടര വയസ്സ് വരെയാണ് നിങ്ങൾ ശരിക്കും ഒരു കുട്ടിയായിരിക്കുന്നത് നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്കിതറിയാം എട്ടര വയസ്സിനു ശേഷം നിങ്ങളുടെ മാതാപിതാക്കൾ മാത്രമാണ് നിങ്ങൾ കുട്ടിയാണെന്ന് കരുതുന്നത് പക്ഷേ നിങ്ങൾ രഹസ്യമായി മറ്റു പലതുമായിരുന്നു അതെ മുതിർന്നവർ നിങ്ങളൊരു കുട്ടിയാണെന്ന് കരുതി പക്ഷെ നിങ്ങൾക്കറിയാമായിരുന്നു അങ്ങനെയല്ലെന്ന് എന്തെന്നാൽ നിങ്ങളുടെ ബാല്യം പല രീതിയിലും എട്ടര വയസ്സിൽ അവസാനിക്കുന്നു അപ്പോൾ നിങ്ങൾ രണ്ട് സൂര്യചക്രങ്ങൾ അത് ഇരുപത്തിനാല് വർഷങ്ങളാണ് അല്ലെങ്കിൽ അതിൽ അല്പം കുറവ് അതിനോട് എട്ടര വർഷങ്ങൾ കൂട്ടിയാൽ അത് മുപ്പത്തി രണ്ടേകാൽ ഏതാണ്ട് അതായി മാറും മുപ്പത്തിരണ്ട് വർഷങ്ങളും ഏഴു മാസവും അല്ലെങ്കിൽ അവിടെ എവിടെയോ കൃത്യമായ കണക്കുകൂട്ടലുകൾ നമുക്ക് നടത്താവുന്നതാണ് പക്ഷേ അത് മുപ്പത്തി മൂന്ന് വർഷങ്ങൾക്കടുത്താണ് അതുകൊണ്ട് ഈ രണ്ട് ചക്രങ്ങൾ അവസാനിക്കുമ്പോൾ ഒപ്പം ബാലാവസ്ഥയും അവസാനിക്കുമ്പോൾ ഉപേക്ഷിക്കപ്പെടുന്നു അതൊരു സാധ്യതയാണ് ഈ കാലഘട്ടത്തിലാണ് നിങ്ങളുടെ ജീവിതത്തിന് പുതിയ നിലയിൽ മുന്നോട്ട് കുതിക്കാൻ കഴിയുന്നത് നിങ്ങൾ നന്നായി തയ്യാറെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ വിദ്യാഭ്യാസം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വൈദഗ്ധ്യം കൊണ്ടോ അല്ലെങ്കിൽ യോഗ കൊണ്ടോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉള്ളിലെ വ്യാപ്തി കൊണ്ടോ ഇതിലേതെങ്കിലും കൊണ്ട് നിങ്ങൾ സ്വയം തയ്യാറായിട്ടുണ്ടെങ്കിൽ ആ സമയമാണ് അതിനെ മുന്നോട്ട് കുതിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ആ സമയമാണ് താഴേക്ക് കൂപ്പുകുത്താനും സാധ്യതയുള്ളത് നിങ്ങൾക്കറിയാമല്ലോ പാശ്ചാത്യ സമൂഹങ്ങളിൽ അവർ ജീവിത മധ്യത്തിലുള്ള തകർച്ചയെപ്പറ്റി പറയാറുണ്ട് അത് സാധാരണയായി തുടങ്ങുക മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വയസ്സിനോട് അടുത്താണ് പെട്ടെന്ന് അവരെ തന്നെ എന്തു ചെയ്യണമെന്ന് ആളുകൾക്ക് അറിയാതാവുന്നു ജീവിതം അർത്ഥശൂന്യമായി കൊണ്ട് അല്ലെങ്കിൽ വിജയികളായവർ അവർ ട്രാക്ഷൻ കണ്ടെത്തുകയും പൊടുന്നനെ വിജയത്തിന്റെ സൗഖ്യത്തിൻ്റെ പല തലങ്ങളിലേക്ക് പൊട്ടിത്തെറിക്കും ഇതെല്ലാം സംഭവിക്കാൻ കാരണം വ്യവസ്ഥയുടെ ഉള്ളിൽ അതൊരു പ്രത്യേക ചക്രം പൂർത്തിയാക്കിയത് കൊണ്ടാണ് ഒന്നുകിൽ അതിനെ പറന്നുയരാം അല്ലെങ്കിൽ തകരാം അതുകൊണ്ട് സാധന മുപ്പത്തിമൂന്ന് വയസ്സിന് മുൻപ് ഒരു തരത്തിലാണ് സ്വഭാവത്തിൽ അത് കൂടുതൽ പ്രാരംഭകമാണ് അതുകൊണ്ട് ആ നിമിഷമെത്തുമ്പോൾ അവർക്കത് ജീവിതത്തിലെ ഗുണാത്മകമായ ഒരു സമയമാക്കി രൂപപ്പെടുത്തുവാൻ കഴിയും എന്തുകൊണ്ടെന്നാൽ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വയസ്സാകുമ്പോൾ അത് എത്ര പോസിറ്റീവായി മാറും എന്നത് ഇത് കൂടുതലും ഒരാളിൻ്റെ ജീവിതത്തിന്റെ സഞ്ചാരപഥത്തെയും മുഴുവൻ ജീവിതത്തിലും അതുണ്ടാക്കുന്ന പ്രഭാവത്തെയും ആശ്രയിച്ചിരിക്കുന്നു നിങ്ങളുടെ മുഴുവൻ ജീവിതവും പിന്നെ ഈ ദിശയെ പിന്തുടരും അതിനാൽ തീരുമാനിക്കപ്പെടും ജീവിതം ആ സമയത്ത് ശരിയായി ഉയർന്നിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ നന്നായിരുന്നേക്കാം പക്ഷേ നിങ്ങൾ ഒരിക്കലും പറന്നുയരില്ല നിങ്ങൾ വലിയൊരു ജോലിയാണത് നിങ്ങൾക്ക് പറക്കാൻ കഴിയില്ല എന്നല്ല അങ്ങനെ പറയുന്നത് തെറ്റാണ് പക്ഷെ അല്പം ബുദ്ധിമുട്ടാണ് പറക്കാൻ കൂടുതൽ ഇന്ധനം ആവശ്യമുണ്ട് നിങ്ങൾക്ക് പറക്കാൻ വളരെയധികം ഇന്ധനം ആവശ്യമാണ് എന്നാൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ ശാരീരിക ഘടന നിങ്ങളുടെ ഊർജ്ജ ഘടന നിങ്ങളുടെ ആന്തരിക ജാമതി ഇവയൊക്കെ ഒരു പാകതയുടെ ഒരു ഘട്ടത്തിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തിമൂന്നാകുന്ന സമയത്ത് ജീവിതം അനായാസമായി പറന്നുയരുന്നതാണ് അല്ലെങ്കിൽ അതിന് വളരെ കൂടുതൽ അധ്വാനം ആവശ്യമായി വരും ഇതുകൊണ്ടാണ് ഞങ്ങൾ മുപ്പത്തിമൂന്ന് വയസ്സിന് താഴെയുള്ളവർക്കായി സാധന തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് തയ്യാറാകാം അവർ അവരുടെ ആന്തരിക ജാമ്യം ക്രമീകരിക്കുന്നു അവരുടെ ഊർജ്ജത്തിനെ ക്രമീകരിക്കുന്ന അവർ അങ്ങനെ ഒരു രീതിയിൽ സ്വയം പരിപാലിക്കുന്നു ജീവിതത്തിന് മുന്നോട്ട് കുതിക്കേണ്ട ആവശ്യം വരുമ്പോൾ അതിന് ആവശ്യം വേണ്ട ഇന്ധനം നിങ്ങൾക്കുണ്ടാകും നോക്കൂ നിങ്ങൾക്ക് ഈ നിമിഷത്തിൽ വേഗമെടുത്ത് വലിയ തോതിൽ മുന്നോട്ട് പോകണമെന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ടാങ്ക് ശൂന്യമാണ് അത് കുഴപ്പത്തിലേക്ക് പോകുന്നു എത്ര സാധ്യതകൾ അവിടെ ഉണ്ടെന്നത് പ്രശ്നമേ അല്ല നിങ്ങളുടെ ടാങ്ക് ശൂന്യമാണ് ഇപ്പോൾ ഇത് പറക്കാൻ പോകുന്നില്ല മറ്റെല്ലാം ഗംഭീരമായിരിക്കാം നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാം അറിവുണ്ടായിരിക്കാം പക്ഷെ അപ്പോഴും നിങ്ങൾക്ക് എളുപ്പത്തിൽ പറക്കാൻ കഴിയുന്നില്ല ഇതാണ് കാരണം ഇത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ മുപ്പത്തിമൂന്ന് വയസ്സ് നിങ്ങളിൽ വിഷാദമഗ്നരായി കാണപ്പെടുന്നവർ സദ്ഗുരു എനിക്ക് മുപ്പത്തഞ്ചാണ് ഞാൻ എന്തു ചെയ്യും ശരി നിങ്ങളൊരു പുരുഷനാണെങ്കിൽ നാൽപ്പത്തി രണ്ടാണ് കുതിച്ചുകയറ്റം ഉണ്ടാകുന്ന മറ്റൊരു സമയം മുപ്പത്തി മൂന്നിലുള്ളതുപോലെയുള്ള അതേ നിലയിലല്ല എന്നാൽ തീർച്ചയായും ഒരുവന് വീണ്ടും മുന്നോട്ട് കുതിക്കാവുന്ന മൂർത്തമായ ഒരു കുതിച്ചുകയറ്റം നിങ്ങളൊരു സ്ത്രീയാണെങ്കിൽ നിങ്ങൾക്കത് നാൽപ്പത്തി ആറിലായേക്കാം എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ജീവശാസ്ത്രം നന്നായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ നാൽപ്പത്തിയാറ് സാധ്യതകൾക്ക് ഉപരി കുഴപ്പം പിടിച്ചതായി മാറും പക്ഷെ അവിടെ ഒട്ടനവധി സാധ്യതകളുണ്ട് ഒരു സ്ത്രീ നാൽപ്പത്തിയാറിലെത്തുമ്പോൾ സ്വന്തം പരിമിതികളെ ജീവിതത്തിന്റെ ചില വശങ്ങളിൽ സ്ത്രീ സ്വഭാവം അവളെ അടിച്ചമർത്തിയിരിക്കുന്ന ഏതു തന്നെയായാലും അവൾക്ക് അതിജീവിക്കുവാനാകും അവയെല്ലാം അവൾക്ക് വലിയ രീതിയിൽ പൊട്ടിച്ചെറിയാൻ കഴിയും എന്തുകൊണ്ടെന്നാൽ അവളുടെ ഊർജ്ജങ്ങൾ സ്വാഭാവികമായി രൂപാന്തരം പ്രാപിക്കുന്നു ഞാൻ സ്വാഭാവികമായ പിന്തുണയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്നത് വ്യക്തികൾ എന്ത് ചെയ്തേക്കാം എന്നതല്ല വ്യക്തികൾ ഇതിനെയെല്ലാം വെല്ലുവിളിച്ച് മുന്നോട്ട് പോകാറുണ്ട് അത് വേറെ കാര്യം പക്ഷേ നൈസർഗികമായി ഇത് സഞ്ചരിക്കുന്ന വഴി അപ്പോൾ നിങ്ങൾക്കിത് രണ്ടും നഷ്ടപ്പെട്ടാൽ നിങ്ങൾ അറുപതിൽ ചെന്നെത്തുമ്പോൾ നോക്കൂ പ്രതീക്ഷയുണ്ട് നിങ്ങൾ അറുപതിലെത്തുമ്പോൾ പല വിധത്തിലും നിങ്ങളുടെ അടിസ്ഥാന ഘടന വ്യവസ്ഥയ്ക്കുള്ളിൽ മാറുകയാണ് നിങ്ങൾ അത്ര പുരുഷനുമല്ല അത്ര സ്ത്രീയുമല്ല നിങ്ങൾ നിങ്ങളുടെ തലയ്ക്കുള്ളിൽ അല്ല എങ്കിൽ നിങ്ങൾ വളരെ കൂടുതൽ നിങ്ങളുടെ തലയ്ക്കുള്ളിലാണെങ്കിൽ അത് അങ്ങനെയായിരിക്കും അല്ലാത്ത പക്ഷം ശരീരത്തിൽ നിങ്ങൾ വളരെയധികം ഒരു പുരുഷനല്ല വളരെയധികം ഒരു സ്ത്രീയുമല്ല ഇത് നിങ്ങൾക്ക് പുതിയൊരു സാധ്യത നൽകുന്നു വളരെയധികം ആളുകൾ ഈ സമയത്തെ മുന്നിലേക്ക് പൊട്ടിപ്പുറപ്പെടുന്നുണ്ട് പക്ഷെ ആ സമയം കൊണ്ട് ഒട്ടനവധി പേര് രോഗികളായിട്ടുണ്ട് അവർ അവർക്ക് ഒട്ടനവധി പ്രശ്നങ്ങൾ കിട്ടിയിട്ടുണ്ട് അവർ കർമ്മത്തിന്റെ ഒരു കുട്ട തലയിൽ ചുമക്കുന്നു അതുകൊണ്ട് അറുപതിൽ അവരുടെ നടുവ് കുഞ്ഞിയേക്കാം അവർ തോൽപ്പിക്കപ്പെട്ടു അവരുടെ സന്ദർശനങ്ങൾ മെഡിക്കൽ സ്ഥലങ്ങളിലേക്ക് മാത്രമായി നിങ്ങൾക്കറിയാമോ പുണ്യ സ്ഥലങ്ങളിലേക്കല്ല ഡോക്ടർമാരെയും മനശാസ്ത്രജ്ഞന്മാരെയും പോലുള്ളവരുടെ അടുത്തേക്ക് നിങ്ങൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ആ ബസ്സും നിങ്ങൾക്ക് നഷ്ടമാകും പക്ഷേ അറുപത് ഒരു വലിയ സാധ്യതയാണ് ഇതുകൊണ്ടാണ് ഈ സംസ്കാരത്തിൽ നിങ്ങൾ അറുപത് വയസ്സിലാണെങ്കിൽ അവിടെ ചെയ്യാൻ നിരവധി ചടങ്ങുകളുണ്ട് നിങ്ങൾ വിവാഹിതനാണ് നിങ്ങൾക്ക് അറുപത് വയസ്സാകുമ്പോൾ നിങ്ങൾ ഒരിക്കൽ കൂടി വിവാഹം കഴിക്കണം അപ്പോഴാണ് അതൊരു പുതിയ സാധ്യതയാകുന്നത് അത് ഒരു കെണിയാകാതെ ഒരു തടവറയാകാതെ അതൊരു സാധ്യതയാകുന്നത് അതാണ് അറുപത് വർഷങ്ങളുടെ ആശയം നിങ്ങൾക്കറിയാമല്ലോ ആളുകൾ അറുപതിലെത്തുമ്പോൾ അവരൊന്നുകൂടി വിവാഹിതരാകുന്നു അതേ ആളിനെ തന്നെ അത് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് ഇന്നിത് എടുത്തു പറഞ്ഞില്ലെങ്കിൽ നിങ്ങളിത് പല രീതിയിൽ മനസ്സിലാക്കും നിങ്ങൾ അതേ ആളിനെ തന്നെ ഒരിക്കൽ കൂടി വിവാഹം കഴിക്കുക കാരണം നിങ്ങൾ ഇരുപത്തിനാലിലോ എത്രയായാലും വിവാഹം കഴിച്ചപ്പോൾ ശരീരമായിരുന്നു മുന്നോട്ട് തിന്നുന്നത് അറുപതിൽ നിങ്ങളുടെ ബോധത്തിന് മുന്നിൽ നിൽക്കാൻ കഴിയും പിന്നെ അവിടെ പുതിയ സാധ്യതകളുണ്ട് അതുകൊണ്ട് വിവാഹിതർ ഇത്തരം കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മറ്റുള്ളവർ മറ്റു തരം ചടങ്ങുകളിലൂടെ കടന്നു പോകുന്നു പിന്നെ വളരെയധികം പേർ അവരുടെ സാധന തുടങ്ങുന്നത് അറുപതുകളിൽ മാത്രമാണ് പക്ഷെ ഇതിനെല്ലാം നിങ്ങൾ സ്വയം ഉചിതമായ ഒരു ആകൃതിയും രൂപഘടനയെങ്കിലും സൂക്ഷിക്കണം നിങ്ങൾ അമ്മയായ ഭൂമിയെ അനുകരിക്കുകയാണെങ്കിൽ നിങ്ങൾ പല വഴിയിൽ രോഗബാധിതനായിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സാധ്യത ലഭ്യമാവില്ല മുപ്പത്തിമൂന്നിന് താഴെയാണെങ്കിൽ നിങ്ങൾ മുപ്പത്തിമൂന്നിൽ മുട്ടുകൂത്തുന്നതാണ് നല്ലത് മുപ്പത്തിമൂന്നിന് മുൻപ് നിങ്ങൾ സ്വയം ചൈതന്യവത്തായിട്ടുണ്ട് നിങ്ങളുടെ ജാമതിയെ സ്വയം ജീവിതത്തിൽ ഒരു തടസ്സമാകാത്ത വിധം ക്രമീകരിച്ചിട്ടുണ്ട് നിങ്ങളൊരു പ്രശ്നമല്ല ഈ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായും ചെയ്യണം ആയിരക്കണക്കിന് പ്രശ്നങ്ങളുണ്ട് ഈ ലോകത്ത് പക്ഷെ നിങ്ങൾ ഒരു പ്രശ്നമല്ല ഇത്രയെങ്കിലും നിങ്ങൾ ചെയ്യണം പിന്നെ നിങ്ങൾ ഈ കാലഘട്ടത്തെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല നിങ്ങൾക്ക് മുപ്പത്തി മൂന്നാകാം മുപ്പത്തിനാലാകാം നിങ്ങൾക്ക് ഏതു സമയത്തും കത്തി ജ്വലിക്കാം ക്ഷമിക്കണം ഞാൻ എല്ലാ അക്കങ്ങളും പറയണ്ടായിരുന്നു അല്ല നിങ്ങൾക്ക് ഏതു സമയത്തും തീ കൊടുക്കാം എന്നാൽ തയ്യാറെടുപ്പുകളെ സംബന്ധിച്ച് മുപ്പത്തിമൂന്ന് വരെ മുപ്പത്തി രണ്ട് വർഷങ്ങളും ഏഴ് മാസങ്ങളും യഥോചിതം കൃത്യമായി പറഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളുടെ ജാമിതി പുനഃക്രമീകരിക്കുന്നതിനായി മതിയായ തയ്യാറെടുപ്പുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഊർജ്ജപ്രക്രിയ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ വികാരങ്ങൾ ഇവയൊക്കെ സ്വസ്ഥമാക്കിയാൽ പിന്നെ ജീവിത ഒരു സ്ഫോടനം പോലെ തുറക്കും നമ്മുടെ സംസ്കൃതി കുട്ടികളിൽ ഞങ്ങൾ ഇത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാവരും അത്ഭുതപ്പെടുന്നു അവരെന്ത് ചെയ്യും അവരെന്ത് ചെയ്യും അവർക്ക് എവിടെ ജോലി കിട്ടും എങ്ങനെയവർ മെക്കൻസിയിലേക്ക് പോകും മറ്റുള്ളിടത്തേക്ക് അവർ എങ്ങനെ പോകും അവർ ആ സ്ഥലങ്ങളിലേക്കൊന്നും പോകുന്നില്ല എന്നാൽ അവർ കൂടുതൽ നല്ല സ്ഥലങ്ങളിലേക്ക് പോകും എന്തുകൊണ്ടെന്നാൽ അവരവരുടെ ഊർജ്ജത്തെ സംഘടിപ്പിക്കുന്ന രീതി അവരവരുടെ ജാമുതി സംഘടിപ്പിക്കുന്ന രീതി അവർ പതിനെട്ട് ഇരുപത് ആകുന്ന സമയത്ത് ഞങ്ങൾക്ക് അവരെ വിട്ടയക്കേണ്ടതുണ്ട് അവരിത് പൂർത്തിയാക്കിയിരിക്കുന്നു അവർ വീട്ടിലെത്തുമ്പോൾ തന്നെ രക്ഷിതാക്കൾ അവരെ താറുമാറാക്കിയില്ലെങ്കിൽ അവർ എങ്ങനെ ചെയ്യില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം അവർക്ക് അവരുടെ കുട്ടികളെ സംസ്കൃതിയിലേക്ക് അയക്കാനുള്ള ധൈര്യവും വിവേകവും ഉണ്ടായിരുന്നു പക്ഷേ അവർ അമിതമായി ഉത്കണ്ഠപ്പെട്ടു ഇപ്പോൾ നിനക്ക് ഇരുപതായി നിനക്കൊരു സർട്ടിഫിക്കറ്റ് ഇല്ല എന്തു ചെയ്യും ഞാൻ ഈയിടെ സംസാരിച്ചിരുന്നത് പോലെ നിങ്ങൾ മുഖത്ത് ഒരു സർട്ടിഫിക്കറ്റ് ഒട്ടിച്ചു നടക്കണം ആ മൂഢ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വാതിലുകൾ തുറന്നു തരുമെന്നും ഇപ്പോൾ കഴിഞ്ഞ അറുപത് എഴുപത് വർഷങ്ങൾക്കുള്ളിൽ സംഭവിച്ചതാണ് അല്ലെങ്കിൽ മനുഷ്യ ചരിത്രത്തിൽ ഒരിടത്തും സർട്ടിഫിക്കറ്റ് വാതിൽ തുറന്നിട്ടില്ല അത് നിങ്ങളാണ് നിങ്ങളുടെ കാര്യക്ഷമത മാത്രമാണ് വാതിൽ തുറന്നു തന്നത് ഒരിക്കൽ കൂടി ലോകം ആ വഴിയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങൾ ഒരിക്കലും നിങ്ങളുടെ യോഗ്യതകൾ ചോദിക്കുന്നില്ല അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഇതുവരെ ചെയ്തതെന്ന് പിന്നെ അങ്ങോട്ടാണ് അത് പോകുക വേണ്ടത്ര സമയം നിങ്ങൾ നീക്കിവെച്ചാൽ നിങ്ങളുടെ വ്യവസ്ഥയെ ക്രമീകരിക്കുന്നതിന് മുപ്പത്തിമൂന്ന് വയസ്സാകുന്നതുവരെ ശരി ആ നിമിഷത്തിലെത്തുമ്പോൾ സാധ്യതകൾ സ്വാഭാവികമായി തുറക്കും പല കാര്യങ്ങളും സാധ്യമാകും നിങ്ങൾ സ്വയം വളരെ നേരത്തെ ഉപയോഗിച്ച് തീർക്കാൻ പാടില്ല ഇത് വളരെ പ്രധാനമാണ് ഈ നിമിഷത്തിൽ പ്രധാനമായി യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്ന് ആളുകൾ വന്ന് എന്നോട് പറയുന്നു എൻ്റെ കുട്ടിക്ക് പതിനൊന്ന് വയസ്സായി അവൻ ഇപ്പോൾ തന്നെ ഈ കമ്പനിയുടെ സിഇഒ ആണ് ഞാൻ പറഞ്ഞു എന്ത് നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ ചന്തയിൽ എറിഞ്ഞു കളഞ്ഞു നിർഭാഗ്യവശാൽ നിങ്ങൾ മുതിർന്നവരാകുന്നതോടുകൂടി എവിടെയോ കുറഞ്ഞ നിങ്ങൾ ഒരു കൈയ്യെങ്കിലും ചന്ത സ്ഥലത്ത് വെച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടെന്നാൽ ലോകം മുഴുവൻ സാമ്പത്തികമായി മാറിയിരിക്കുന്നു പക്ഷെ നിങ്ങൾ പതിനൊന്ന് വയസ്സായ ഒരു കുട്ടിയെ വലിച്ചെറിഞ്ഞിരിക്കുന്നു അതിനർത്ഥം പതിനൊന്നിൽ അവനൊരു സിഇഒ ആയെങ്കിൽ മിക്കവാറും അവൻ ആറിൽ തുടങ്ങി ഒരു ആറു വയസ്സുള്ള കുട്ടി നിങ്ങൾ അവനെ ചന്തയിലേക്ക് വലിച്ചെറിഞ്ഞു നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മോശം കാര്യമാണത് ദയവായി നിങ്ങളെ കുട്ടി അതിൽ നിന്ന് മാറ്റി നിർത്തുക അവരെ വളരെ അനുവദിക്കുക അവരുടെ ശരീരം അവരുടെ തലച്ചോറ് അവരുടെ ഇന്ദ്രിയങ്ങൾ പിന്നെ അവരുടെ ജാമതി ഇത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഭൗതിക ലോകത്തിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ അസ്തിത്വത്തിൻ്റെ ജാമതീയമായ ശാന്തതയും ജാമിതീയമായ അനായാസതയും ആവശ്യമാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പലതും ചെയ്യാൻ കഴിയും പക്ഷെ നിങ്ങൾ ചെയ്യുന്നതെല്ലാം സംഘടനവും കഷ്ടപ്പാടുമായിരിക്കും ജാമതീയമായ സമചിത്തതയില്ലെങ്കിൽ നിങ്ങൾ ഏത് യാന്ത്രിക വസ്തുവിനെ നോക്കിയാലും ഏത് യന്ത്രവും നിങ്ങൾക്ക് കാണാം ജാമതീയമായ സമചിത്തത ഇല്ലെങ്കിൽ സംഭവിക്കുന്നതെല്ലാം ഉരസലായിരിക്കും നിങ്ങളിത് മനസ്സിലാക്കണം ഭൗതിക ലോകം അത് ഗാലക്സി ആയാലും അല്ലെങ്കിൽ സൗരയുധമായാലും അല്ലെങ്കിൽ ഈ ശരീരമായാലും ഇതെല്ലാം യാന്ത്രിക വ്യവഹാരങ്ങളാണ് ഇതെല്ലാം ജാമതിയെ ആശ്രയിച്ചിരിക്കുന്നു എത്ര സ്നിഗ്ധമാണ് ജാമതി എങ്കിലത് സ്നിഗ്ധമായി പ്രവർത്തിക്കും അല്ലെങ്കിൽ അത് സംഘർഷഭരിതമായി തീരും സംഘർഷഭരിതമായിരിക്കുമ്പോൾ എത്ര വേഗത്തിൽ നിങ്ങൾ സഞ്ചരിച്ചാലും കൂടുതൽ നിങ്ങൾ കഷ്ടപ്പെടും ഇതാണ് സംഭവിക്കുന്നത് ഭൂമിയിലെ വിജയികളായ മനുഷ്യർ ജീവിതത്തിന്റെ ഫാസ്റ്റ് ലേയിലായിരിക്കാൻ ശ്രമിക്കുന്നവർ ജീവിതത്തിൽ പരാജയപ്പെട്ടവരെക്കാൾ കൂടുതൽ കഷ്ടത അനുഭവിക്കുന്നു എങ്കിലും നിങ്ങൾ ജീവിതത്തിൽ പരാജയപ്പെട്ടാൽ നിങ്ങൾക്ക് ബീച്ചിൽ നടക്കാം സ്വയം ആസ്വദിക്കാം നിങ്ങൾക്ക് സമയമുണ്ട് പരാജയത്തെ സംബന്ധിക്കുന്ന മനോഹരമായ കാര്യമാണ് നിങ്ങൾക്ക് സമയമുണ്ട് വാട്ട് ദിസ് ഇവിടെ ഇത്രയധികം പേരുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു വിജയം വിജയത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വിജയി ഒന്നിനും സമയമുണ്ടായിരിക്കില്ല അതുകൊണ്ട് ഇപ്പോഴും ജീവിതം നുകരണമെങ്കിൽ ജീവിതത്തിന്റെ സ്വാദ് ഓരോ നിമിഷവും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂപ്പർ അലേർട്ടായി ഇരിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ വെറുതെ നടക്കുന്ന ജീവിതമല്ലാത്ത എന്തോ മുരണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സോംബിയായി നിങ്ങൾ മാറും